ത്തിന്റെ പ്രവർത്തനങ്ങളടക്കം നേരത്തെ ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ 100 മദ്രസകളുടെ നിർമ്മാണത്തിൽ ക്രിയാത്മകമായ നേതൃത്വം വഹിച്ച സയ്യിദ് ഷിഹാബുദ്ദീൻ അഹ്ദൽ തങ്ങൾ അവർക്കുള്ള ബദരിയ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ സ്നേഹോപഹാരം ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ ഉസ്താദ് അവറുകൾ നൽകുന്നതിന് വേണ്ടി ഉസ്താദ് അവറുകളെയും ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട തങ്ങൾ അവറുകളെയും ആദരപൂർവ്വം ക്ഷണിക്കും. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഈ പ്രദേശത്തെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഈ സംരംഭത്തിന്റെ വർക്കിംഗ് പ്രസിഡന്റും ദീർഘകാലമായി ദറസി രംഗത്ത് സേവനം ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ബഹുമാനപ്പെട്ട താജുദ്ദീൻ അഹ്സനി ഉസ്താദ് അവറുകൾ നീണ്ട 25 ദറസി രംഗത്ത് സേവനം ചെയ്തു വരുന്നു. അദ്ദേഹത്തിന്റെ ദറസിന്റെ 25 സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ലോഗോ പ്രകാശനവും അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ടവർക്കുള്ള ഈ കമ്മിറ്റിയുടെ മൊമെന്റോ സമർപ്പണവും ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ നിർവഹിക്കുന്നു. തുല്ലൂർ മസ്ജിദുൽ ബദറിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിക്കുകയും സി എം വലിയുള്ളാഹി മെമ്മോറിയൽ സുന്നി മദ്രസക്ക് സ്ഥലം വഖഫായി നൽകുകയും ചെയ്ത യു ടി അബൂബക്കർ ഹാജിക്ക് സ്നേഹോപഹാരം സമർപ്പിക്കുന്നു. ഏറ്റുവാങ്ങുന്നതിന് യു ടി അബൂബക്കർ ഹാജിയെ ക്ഷണിക്കുന്നു. തുല്ലൂർ മസ്ജിദുൽ ബദറിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ യു ടി സൈദലവി ഹജിക്ക് സ്നേഹോപഹാരം സമർപ്പിക്കുന്നു. അല്ലാഹു അക്ബർ. ബദറിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ കാഞ്ഞിരപ്പള്ളി അലവി എന്നിവർക്ക് ഷെയ്ഖുന ഉപഹാരം സമർപ്പിക്കുന്നു. പുല്ലൂർ മസ്ജിദുൽ ബദർ യാഥാർത്ഥ്യമാക്കുന്നതിനായി ക്രിയാത്മകമായി നേതൃത്വം നൽകിയ അബ്ദുൽ ഗഫൂർ നിസാമിക്ക് സ്നേഹോപഹാരം സമർപ്പിക്കുന്നു. പുല്ലൂർ മസ്ജിദുൽ ബദറിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി ഭംഗിയായി പൂർത്തിയാക്കിയ പള്ളിയുടെ കോൺട്രാക്ടർ വി എം നൌഷാദ് അലിക്ക് ഷെയ്ഖുന ഉപഹാരം സമർപ്പിക്കുന്നു. പുല്ലൂർ മസ്ജിദുൽ ബദറിന്റെ സമർപ്പണം നിർവഹിച്ച ഷെയ്ഖുന സുൽത്താനുൽ ഉലമ ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദിന് പുല്ലൂർ ബദരിയ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ സ്നേഹോപഹാരം സൊസൈറ്റിയുടെ പ്രസിഡന്റ് മുത്തനൂർ തങ്ങളും സെക്രട്ടറി യു ടി എം ഷമീറും ചേർന്ന് സമ്മാനിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. വേദിയിൽ ധാരാളം ആളുകൾ പ്രസംഗിക്കാനുണ്ട്. പ്രത്യേകിച്ച് ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ പത്തപ്പെരിയം റഷീദ് സഖാഫി ഉസ്താദും പി കെ എം സഖാഫി ഉസ്താദും എല്ലാം പ്രസംഗിക്കാനുണ്ട്. അവസാനം കൂറ്റമ്പാറ ഉസ്താദിന്റെ പ്രൗഢ ഗംഭീരമായ പ്രഭാഷണം നടക്കും. അതിനുശേഷമാണ് നേരത്തെ ഉസ്താദ് പറഞ്ഞ 20 എല്ലാവരും ഏൽപ്പിക്കേണ്ടത്. ഈ പന്തലിനും ലേറ്റ് ആൻഡ് സൗണ്ടിനും കൊടുക്കാനുള്ള പൈസക്ക് വേണ്ടി ചെറിയൊരു കൂപ്പൺ നിങ്ങളുടെ അടുത്തേക്ക് വരും. ഇവിടെ നിങ്ങൾക്ക് നൽകിയ പായസം, അതേപോലെ ഇപ്പോൾ നൽകിയ മധുര പലഹാരങ്ങളൊക്കെ ഒരുപാട് ഉമ്മമാർ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്നതും മറ്റുമാണ്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടി ഇൻഷാ അള്ളാഹ് ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളുടെ സമാപന പ്രാർത്ഥനയും നമ്മുടെ വേദിയിലുണ്ടാകും. പേരോട് ഉസ്താദ് ഇവിടെ പ്രസംഗിക്കാൻ എത്തേണ്ടതായിരുന്നു. 1 മുമ്പ് വിളിച്ചവരോടൊക്കെ വരുമെന്ന് പറഞ്ഞിരുന്നു ഞാൻ. 1 ശേഷമാണ് ഉസ്താദ് പനിച്ചിട്ട് യാത്ര ചെയ്യാൻ പ്രയാസമാണ്, ഞാൻ വന്നാൽ തന്നെ അവിടെ ഇരിക്കേണ്ടി വരും എന്ന് പറഞ്ഞപ്പോൾ
നമ്മൾ ബാക്കി ഒരുപാട് ഉസ്താദുമാരെ പ്രസംഗിക്കാനുള്ളത് കൊണ്ട് ഉസ്താദിനെ ബുദ്ധിമുട്ടിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചത്. ഇൻഷാല്ല അടുത്ത ഒരു ദിവസം മറ്റൊരു വിപുലമായ പരിപാടിയിൽ ഉസ്താദ് സംബന്ധിക്കും. നമ്മുടെ പള്ളിയിൽ അടുത്ത വെള്ളിയാഴ്ച ഇൻഷാല്ല ജുമാ ആരംഭിക്കുന്നു. ജുമാ തുടങ്ങാൻ വേണ്ടി വരുന്നത് ഇതിന് ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ച താജുൽ ഉലമയുടെ പുത്രൻ സയ്യിദ് ഫസൽ കോയമ്പത്തങ്ങൾ ഖുറാ തങ്ങൾ അവറുകളാണ്. സയ്യിദ് മുഹമ്മദ് തുറാബ് തങ്ങളുടെ പ്രഭാഷണം ഉണ്ടാകും. ഈ വന്ന ആളുകളൊക്കെ അന്നുകൂടെ വരണം. ചെറിയ പ്രയാസം അവിടെ ഉണ്ടാവും. എന്നാലും മുകളിൽ നമുക്ക് പായ വിരിച്ചാൽ കുറെ ആളുകൾ മുകളിലും പുറത്തു കൂടെ നിൽക്കാൻ കഴിയും. ഈ മഹല്ലത്തിലുള്ളവരും പരിസരത്ത് ഉള്ളവരും ഈ സോണിൽ പെട്ടവരും മതി എന്ന ഉസ്താദ് പറഞ്ഞത്. പുറത്തുള്ളവർ വരേണ്ടതില്ല. ഇൻഷാല്ല നമ്മോട് ബഹുമാനപ്പെട്ട സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന്റെ ജില്ലാ ഉപാധ്യക്ഷൻ എൻ എം സ്വാദിഖ് സഖാഫി ഉസ്താദ് അവർകൾ സംസാരിക്കുന്നു. ആദരപൂർവം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും.